കെആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്. വിവാദമല്ല അപവാദമാണ് നടക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ജാതി തിരിച്ചുള്ള ഗുണങ്ങളും പിന്നെ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. 10-25 ജാതികളുണ്ട്. നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് മാത്രമല്ല, OBC, LEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അതിനവർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ 2014 മുതൽ അതിന് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. അത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടത്. എല്ലാ റിസർവേഷനും എല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാത്തവർ. കെആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെയും അടൂർ ഗോപാലകൃഷ്ണൻ, പഠിക്കാൻ വരുന്നവർ സമരം ചെയ്യില്ല. ഇദ്ദേഹം സ്വന്തം വീട്ടിൽ തന്നെ നാടൻ കോഴികളെ വളർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 600,000 രൂപയാണ് സമ്പാദിക്കുന്നത്. നിങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറാകണം, അല്ലാത്തവർ വേഗം പിരിഞ്ഞു പോകണമെന്നും അടൂർ പറഞ്ഞു. ഈ നമുക്ക് സ്ട്രൈക്കും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സമയം എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് 1 മാസം 2 മാസം 3 മാസം ഒക്കെ സ്ട്രൈക്ക് ചെയ്യാൻ എവിടെ സമയം? അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാ സ്ട്രൈക്ക് ചെയ്യുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? കുറച്ചുകൂടിയൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ. അവരുടെ ഫ്രീഡം എന്തുവാണ്? അവർക്ക് ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമയെ പറ്റി പഠിച്ച് അതിനെപ്പറ്റിയുള്ള അതിന് പണ്ട് മൃണാലസൻ പറയുമായിരുന്നു, യു ഷുഡ് വാച്ച് ഫിലിംസ്, യു ഷുഡ് ഡ്രീം ഫിലിംസ്, യു ഷുഡ് ലിവ് ഫിലിംസ്. സിനിമ പഠിക്കാൻ വന്നവർ ചെയ്യേണ്ടത് അതാണ്. അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല അവർക്ക്, അതായിരിക്കണം. കാരണം ഉള്ള സമയം കൊണ്ട്, കാരണം ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് സിനിമ എടുക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ 50, 40, 55, 50 ഒക്കെ വയസ്സാണ് ആടേക്ക് അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട്. ഇത് രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ലോകത്തിലുണ്ടായിട്ടുള്ള മാസ്റ്റർ പീസസ് മുഴുവൻ കണ്ട് ഇതിനെപ്പറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായി. അവിടെ വരുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇത് അവിടെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യും. അവരെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അതിന് നമ്മൾ വിധേയനാവണം. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവന് എന്ത് പഠിക്കാൻ പറ്റും? ആയുർവേദത്തിൽ പറയും വിധേയനെ ചികിത്സിക്കരുതെന്ന് പറയും, അവിധേയനെ. അതായത് ഈ ചികിത്സ കൊണ്ട് ഞാൻ എനിക്ക് ഭേദമാകും എന്ന് വിചാരിക്കുന്നതിനെ മാത്രമേ ചികിത്സിക്കാവൂന്നാണ്. കാരണം ഈ ഇവിടുത്തെ പഠനം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും, എൻ്റെ അധ്യാപകരെ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ് എന്ന് താരനുണ്ടെങ്കിലേ ശരിയാവുള്ളൂ. ഇവരെല്ലാം പുച്ഛമായിട്ടൊരുത്തിനോടൊന്ന് പഠിക്കാൻ വരരുത്, അവർ പിരിഞ്ഞു പോകണം എത്രയും വേഗം.